നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇതിനകത്ത് മീൻചാർ ഒഴിക്കണമെന്നുള്ളതൊക്കെ അതൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വിയറ്റ്നാമിൽ നിന്നൊരു സുഹൃത്ത് വന്നിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വന്നപ്പോഴത്തേന് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താനായിട്ട് ഇതൊക്കെ ഒന്ന് പറയുകയും ചെയ്തു. ഇതിനകത്ത് ഈ മീൻചാർ, മീൻചാർ എന്ന് പറഞ്ഞാൽ തലക്കറിയാണ് കേട്ടോ, നല്ല ഒന്നാമത്തെ തലക്കറിയുണ്ട്, കാളാഞ്ചിയുടെ തലക്കറി. അപ്പം ആ തലക്കറി ദേ ഇതുപോലെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒഴിച്ചിരുന്നു. നമസ്കാരം. നമ്മൾ ചേർത്തലയിൽ വന്ന് നല്ല മീൻ രുചികൾ ആസ്വദിക്കണമെന്ന് ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് മധുചേട്ടൻ്റെ കടയിൽ വരണമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം മധുചേട്ടൻ്റെ കടയിൽ വന്നു കേട്ടോ. കോവിഡിൻ്റെ സമയത്ത് തന്നെ പ്ലാൻ ചെയ്തിരുന്ന, അതിന് മുമ്പ് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കോവിഡൊക്കെ വന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള യാത്രകൾ ചുരുങ്ങി, പിന്നെ ഇവിടെ വരാനായിട്ട് പറ്റിയില്ല. ഇന്ന് ഏതായാലും ഞാനും ഉണ്ട്, ഹാഷ്മിയുണ്ട്, അഭിലാഷുണ്ട്. ഞങ്ങൾ മധുചേട്ടൻ്റെ കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് കയറുമ്പോഴേ നമ്മൾ കാണുന്നത് മസാല പുരട്ടി വെക്കുന്ന കാളാഞ്ചിയാണ് അല്ലേ? കാളാഞ്ചി, കാളാഞ്ചിയിൽ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. കാളാഞ്ചി നല്ല വലിപ്പമുള്ള കഷ്ണമാണ്. ചേച്ചി ഒരു കഷ്ണം ഒന്ന് കാണിച്ചേ. ഇതെയ്യുന്നുണ്ടോ, ഒരുമാതിരി നല്ല വലിപ്പമുള്ള കഷ്ണമാണ്. അതിനകത്ത് നടുക്കൂടെ ഒന്ന് വരഞ്ഞിട്ട് മസാല പുരട്ടി ഇങ്ങോട്ട് വെക്കാണ്. മസാല ഈ കാളാഞ്ചിയിൽ പുരട്ടുന്നതിന് മുമ്പ് തന്നെ ചെമ്മീനിലും മസാല പുരട്ടുന്ന കാഴ്ചകൾ നമ്മൾ വന്നപ്പോഴേ കണ്ടിരുന്നു. ചെമ്മീനാണ്ട് മസാല പുരട്ടി, അതെല്ലാം ഫ്രൈ ചെയ്യാനുള്ളതാണ് അല്ലേ? എല്ലാം ഫ്രൈക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ വാ, ഇവിടെയുണ്ട് ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ ആവോലിയുണ്ട്, അതുപോലെ തന്നെ കരിമീനാണോ ചേട്ടാ ഇത്? കരിമീനുണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ഇഷ്ടംപോലെ മീനുണ്ട്. ഇതേണ്ട, ഇത് കരിമീൻ ഇഷ്ടംപോലെ ഇരിക്കുന്നു. ഇത് മീൻ മുട്ടയാണ്. അങ്ങനെ കുറേയേറെ ഐറ്റംസ്. പച്ചമീൻ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ഈച്ചയൊക്കെ അതിലൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈച്ചകളോട് പറഞ്ഞാൽ നിൽക്കത്തില്ലല്ലോ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? മണമടിച്ച് കഴിഞ്ഞാൽ ഈച്ച ഇങ്ങ് വരും. അത് പച്ചമീൻ ഇരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ വറുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡൊക്കെ നല്ല ഇതാണ്. ഇവിടെ തേണ്ട മധുചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ മീൻ വെട്ടിൻ്റെ പരിപാടികളല്ല. മധുചേട്ടനോട് സംസാരിക്കാം. വാ, മധുചേട്ടൻ ഇവിടെ മീൻ വെട്ടുന്ന പരിപാടി മധുചേട്ടനാണ്. എല്ലാ ദിവസവും ഒരു മാറ്റവും ഇല്ലെന്നാ പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ മധുചേട്ടൻ ആ കറക്റ്റ് ആ ഷേപ്പിലും ആ സൈസിലും ഒക്കെ വെട്ടിയാലേ ശരിയാവത്തുള്ളൂ അല്ലേ മധുചേട്ടാ? എത്ര വർഷമായി മധുചേട്ടാ നിങ്ങൾ തുടങ്ങിയിട്ട്? ഇതിപ്പോ ലോക്ക്ഡൌൺ ആയപ്പോ ഇവിടെ വീട്ടിലായതാണ്. അതിനു മുമ്പ് അല്ല, ഈ റെസ്റ്റോറന്റിന്റെ പരിപാടി റെസ്റ്റോറന്റിലെ അച്ഛനുമായിട്ടുള്ള അച്ഛനാണ് ആദ്യം അച്ഛനാണ് തുടങ്ങിയത്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രുചി വിളമ്പാനായിട്ട് സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് തന്നെ വരുമെന്നാണ് പറഞ്ഞത്. ഇച്ചിരി മുമ്പേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനെ എന്തിന്റെ തലയായിരുന്നു? അത് കാളാഞ്ചിയുടെ ആയിരുന്നു. അല്ല, നെന്മീൻ്റെ. നെന്മീൻ്റെ തല ആദ്യം, അത് അത് കാളാഞ്ചിയുടെ ആയിരുന്നു ആദ്യം. നെന്മീൻ്റെ തല അത് ചെറിയ കഷ്ണങ്ങളാക്കി അത് അടുപ്പത്തിലേക്ക് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാളാഞ്ചിയുടെ തല ചെറിയ ചെറിയ ചീനിച്ചട്ടികളിലാക്കി അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ തുണി ഇവരുടെ തന്നെയാണ് ഇവിടെ വന്ന് എടുത്തു. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വരാല്, വരാല് കറിയാകുന്നു. മുഴുവൻ വരാലാണ് കേട്ടോ. മുഴുവൻ വരാല് കറിയായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കറിക്കകത്ത് ചാറിനകത്ത് തിളയ്ക്കുന്നു. ഈ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അകത്ത് അമ്മ സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ഉടച്ച് സാമ്പാർ മിക്സ് ചെയ്യുന്ന കാഴ്ചയും കണ്ടു. മധുചേട്ടൻ്റെ അമ്മയും മധുചേട്ടനും ഭാര്യയും കൂടെ കൂടിയൊക്കെയാണ് പാചകം മിക്കാറും കേട്ടോ. അവരുടെ കൂട്ടുകാരും ഉണ്ട്, അവരൊറ്റയ്ക്ക് അല്ല പാചകം. കുറേ മീനുകളുണ്ട്, കുറേ മീനുകൾ ഇവിടെ ഇങ്ങനെ എല്ലാം നിരത്തി വന്ന്, ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ എല്ലാ മീനുകളും ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. തേണ്ട അതും വരാലാണ്. ഇതെല്ലാം വരാലാണ്. എല്ലാം ഒറ്റ പാത്രത്തിന് ഒറ്റ ചീനിച്ചട്ടിയിലോട്ട് അല്ലെങ്കിൽ ഒറ്റ ഉരുളിയിലോട്ട് ചെയ്യല്ല ഇതിനെ, ഇത് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യാണ്. ചെറിയ ചെറിയ ഉരുളികളിലേക്ക് ഇൻഡാലിയത്തിൻ്റെയാണ് കേട്ടോ. വേണ്ട, ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഗോപൻ ചേട്ടൻ. മധുചേട്ടൻ പറഞ്ഞാന്ന് വെച്ചാൽ ഗോപൻ ചേട്ടൻ പണ്ടുതൊട്ടേ ഉള്ളതാണ്. മധുചേട്ടൻ്റെ അച്ഛൻ്റെ സമയത്ത് മുതലേ ഉള്ള ആളാണ്, ഇവിടുത്തെ പ്രധാന ഒരു കക്ഷിയാണെന്നാണ് പറഞ്ഞത്. ഗോപൻ ചേട്ടാ എത്ര വർഷമായി മധുചേട്ടൻ്റെ കൂടെ കൂടിയിട്ട്? അത് 15 വർഷമായി. 18 വർഷത്തോളമായി. അതേണ്ട, ഉള്ളി ചതയ്ക്കുകയാണ് കേട്ടോ. ചുവന്നുള്ളി ചതച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് മാറ്റുന്നു, അത്രേ ഉള്ളൂ. ഇതെല്ലാം ചേരുവയ്ക്കകത്ത് പോകും. ഇനിയിപ്പം മീൻ വറക്കുന്ന കാഴ്ചകൾ കാണാനുണ്ട്. വാ, അങ്ങോട്ട് വാ. തീർന്നു, ഇത് ഇത്രേ ഉള്ളു അല്ലേ? ആ, അതെ. താങ്ക്സ് ചേട്ടാ. അതെ, നമ്മൾ പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോറ് റെഡിയാവുന്നു. ചെമ്പിനകത്ത് ഇങ്ങനെ ചോറിങ്ങനെ റെഡിയാവുന്നു. പുകയെടുപ്പ് അല്ല, വിറകെടുപ്പാണ്. അപ്പോൾ പുക കണ്ണിൽ പോവും, അതൊന്നും സാരമില്ല. അതായത് നമുക്ക് ഇപ്പുറത്ത് വന്നാൽ അവിയൽ, പ്രസാദേട്ടൻ അല്ലേ, പ്രസാദേട്ടനാണ് അവിയൽ ഇങ്ങനെ റെഡിയാക്കുന്നു. അതിനകത്ത് കറിവേപ്പില ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിയലിനകത്ത് ആണെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇപ്പം നമുക്ക് കാണാം. അതൊന്ന് ഉടഞ്ഞ് എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവണോ അല്ലേ, ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് റെഡി ആണോ അല്ലേ. ആ, ഇതിനകത്ത് ഇനി വെളിച്ചെണ്ണ ഒഴിക്കും, മേളിക്കൂടെ വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അവധിയാണ്, പുകവലി അനുവദനീയമല്ല അകത്ത്. അത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും കണ്ടു. അപ്പം ഇനിയിപ്പം നമുക്ക് മീൻ വറക്കുന്നത് കാണാം, അത് കഴിഞ്ഞ് രുചി അങ്ങോട്ട് ആസ്വദിക്കാം അല്ലേ. വേണ്ടേ,
ഇതാണ് മധുചേട്ടന്റെ ഭാര്യ കേട്ടോ, പ്രസീത എന്നാണ് പേര് അല്ലേ. അതെ, ഇവിടെ ചെമ്മീൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രൈ അല്ല കേട്ടോ, തവ ഫ്രൈ ആണ്. അതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട് ചേച്ചി, കുരുമുളക് ഉണ്ട്, വേപ്പില, അത്രേ ഉള്ളൂ. ചുവന്നുള്ളി അപ്പുറത്ത് ചതയ്ക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. ആ ചതച്ച ചുവന്നുള്ളി നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രമല്ല, പലയിടത്തേക്കും പോകുമായിരിക്കും, ഇങ്ങോട്ടും വരും അല്ലേ ചേച്ചി. ആ അപ്പം ചെമ്മീനായി ഓരോ മീനുകൾ, നമുക്ക് ഇവിടെ പല മീനുകൾ അവർ റെഡി ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മീനാണ് വേണ്ടതെന്ന് അവരോട് ചോദിക്കുക. അവൈലബിൾ ആയിട്ടുള്ളത് ചോദിക്കുക, ചോദിച്ചതിന് ശേഷം അവർ എന്താണോ വേണ്ടത് അത് റെഡി ആക്കി തരും. ഇതിനകത്ത് ഈ അരപ്പിനകത്ത് എന്താ സ്പെഷ്യൽ? ഇത് കറക്റ്റ് ആണ് അല്ലേ, നമ്മുടെ അരപ്പിനകത്ത് എന്താ സ്പെഷ്യൽ? അതിൽ സ്പെഷ്യൽ ആയിട്ടെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എല്ലാം കൂടെ പേസ്റ്റ് ആക്കും. പേസ്റ്റ് ആക്കിയിട്ട് അത് മുളക് പൊടി, കാശ്മീരി ചില്ലി, അത് പിന്നെ കോൺഫ്ലവർ, ഇത്രയും ഐറ്റംസ് വെച്ചാണ് പേസ്റ്റ് ആക്കുന്നത്. അത് മാലിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണ കൂട്ടത്തിൽ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ചുവന്നുള്ളി, ഇത് കുരുമുളകും വേപ്പില. അതാണ് ഇവരുടെ രുചിയുടെ സീക്രട്ട് ചെറുതായിട്ട് ചേച്ചി പറഞ്ഞു തന്നത്. പക്ഷേ രുചിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് അതിനകത്തൂടെയുള്ള അവരുടെ ആ പ്രയത്നം കൂടെ കൂടി വരുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ എന്നോട് പറഞ്ഞു, എടോ തനിക്ക് തൻ്റെ മകളുടെ പ്രായമുള്ള ആളെ ചേച്ചി എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അത് പ്രായത്തിൻ്റെ അനുസരിച്ചല്ല ചേച്ചി എന്ന് വിളിക്കുന്നത്, പ്രായം ആർക്ക് കൂടുതലായിക്കോട്ടെ, പക്ഷെ നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നതാണ് ചേച്ചി എന്ന് പറഞ്ഞത്. അതല്ലേ ചേച്ചി, ശരി, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം പാചകങ്ങളൊക്കെ നമ്മൾ കണ്ടു, ഇനിയിപ്പോൾ ഇരുന്ന് കഴിക്കുക അല്ലേ. വലിയ തിരക്ക് വരുന്നതിന് മുമ്പ് ഇരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. നേരം നമ്മൾ ചെമ്മീൻ എന്തായാലും കണ്ടിട്ട് കൊതി വന്നു, അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ അതെന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങാം. അതെ, നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇതിനകത്ത് മീൻചാർ ഒഴിക്കണമെന്നുള്ളതൊക്കെ അതൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വിയറ്റ്നാമിൽ നിന്നൊരു സുഹൃത്ത് വന്നിരുന്നു ഇവിടെ കൊയറിൻ്റെ മെഷീൻ വാങ്ങാനായിട്ട്, കയർ പിരിക്കുന്ന മെഷീൻ, ഓട്ടോമാറ്റിക്കായിട്ട് കയർ പിരിക്കുന്ന മെഷീൻ വാങ്ങാൻ വന്ന. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോഴത്തേന് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താനായിട്ട് ഇതൊക്കെ ഒന്ന് പറയുകയും ചെയ്തു. ഇതിനകത്ത് ഇത് ഈ മീൻചാർ, മീൻചാർ എന്ന് പറഞ്ഞാൽ തലക്കറിയാണ് കേട്ടോ, നല്ല ഒന്നാമത്തെ തലക്കറിയുണ്ട്, കാളാഞ്ചിയുടെ തലക്കറി, കാളാഞ്ചിയുടെ തലക്കറിയുണ്ട്, കാളാഞ്ചി ഫ്രൈ ഉണ്ട്. അപ്പോൾ ആ തലക്കറി ദേ ഇതുപോലെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒഴിച്ചിരുന്നു പുള്ളി ഒന്ന് കാണിക്കാനായിട്ട്. പക്ഷേ നമുക്കാണ്, നാട്ടിലുള്ള ആൾക്കാർക്കാണ് ഇതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്. വിയറ്റ്നാമിലുള്ള ഒരാൾക്ക് ഈ കപ്പയും അതിൻ്റെ പുറത്ത് കപ്പപ്പുഴുക്കും അതിൻ്റെ പുറത്ത് കാളാഞ്ചിക്കറി ഒഴിക്കുക, കുടംപുള്ളി ഇട്ട കറി ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ഫീലൊന്നും ഉണ്ടാവില്ല അല്ലേ. ഏതായാലും തേണ്ടേ നല്ല കാളാഞ്ചിയുടെ തലക്കറി, അതിൻ്റെ ചാറ് ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിനൊരു ഫീല് കിട്ടുക. എന്നാലും നമ്മൾ ചോറിൻ്റെ സൈഡിലോട്ട് ആ കാളാഞ്ചി ഒഴിച്ച തലക്കറിയും കപ്പപ്പുഴുക്കും നന്നായിട്ട് വെന്ത് കുഴഞ്ഞ കപ്പപ്പുഴുക്കാണ് കേട്ടോ, അത് ആ കാളാഞ്ചിയുടെ കറിയുടെ കൂടെ, ചാറിൻ്റെ കൂടെ ഞാനിങ്ങനെ എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് വെച്ചു. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ കപ്പപ്പുഴുക്കാണ് കേട്ടോ. ഹാഷ്മി സ്വല്പം ഇടരെ. അതെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് കപ്പയും മീൻചാറും, അതും കുടംപുളി ഇട്ട മീൻ കറി, അല്ലെന്നുണ്ടെങ്കിൽ മീൻ വറ്റിച്ചതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള വിഭവങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും സംഭവം പുളിയാണ്. ഏതായാലും തലക്കറിയിൽ നിന്ന് തലേന്നൊരു സ്വല്പം ആ മീറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് മീറ്റ് പൊട്ടിച്ചും തുടങ്ങാം അല്ലേ. അത് ഞാൻ ആ കപ്പപ്പുഴുക്കിൻ്റെ മേളിലോട്ട് തന്നെ വെച്ചു. ഹാഷ്മി എടുത്തു, എടുത്തു എടുത്തു എടുത്തു, കൈ വെച്ചെടുത്തു. അതേപോലെ തന്നെ സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. നമ്മൾ തുടക്കത്തിൽ ഇതേന്ന് അങ്ങ് തുടങ്ങിയേ ഉള്ളൂ കേട്ടോ. ശരിക്കും നമുക്കിരുന്ന് കഴിക്കാനായിട്ട് അകത്ത് സൗകര്യങ്ങളുണ്ട്, നല്ല തിരക്കാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇതേ പുറത്തോട്ട് വന്നു. ഇവിടെയാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ആണ്. ഇതെല്ലാം അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെയും വീടിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇതുണ്ടോ, നല്ലൊരു മുളങ്കാട്, മുളങ്കാടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു മുള ഇവിടെ നിൽപ്പുണ്ട്, കുറ്റിമുളക് നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട്, അതിൻ്റെ ചുവട്ടിലിരിക്കുന്നു. അപ്പം പുഴുക്കും
മീൻ കറിയും കൂടെ എടുത്ത് കഴിക്കാം അല്ലേ. മീൻ കറിയല്ല തലക്കറി. ഓ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇഷ്ടംപോലെ രുചികൾ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ നല്ല നല്ല വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നാടൻ രുചി കഴിക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെയാണ്, അതിനൊരു പ്രത്യേക ഫീല് തന്നെയാണ്. അതേപോലെ തന്നെ ചെയ്തു കണ്ടോ, ചെമ്മീൻ ഫ്രൈ, തവ ഫ്രൈ ആണ്, എല്ലാം തന്നെ തവ ഫ്രൈ ആണ്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ അതിൻ്റെ ആ മസാല എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഹാഷ്മി എടുത്ത് കഴിച്ചു നോക്കി, എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിച്ചിട്ട് കൊള്ളാം, നൈസാണ്. ഞാൻ ഓർമ്മ എടുക്കുകയാണേ, ഇതാ ആ ചെമ്മീനും ആ മസാല എല്ലാം കൂടെ കൂട്ടിട്ടേ ഇത് കേടാ എടുത്ത് കഴിച്ചു നോക്കാം അല്ലേ. ആ വെളിച്ചെണ്ണയുടെ രുചിയും, വെളിച്ചെണ്ണയുടെ രുചിയുണ്ട് നല്ലതായിട്ട്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ആ ടേസ്റ്റ്, നമ്മൾ കുരുമുളകിൽ കടിക്കാൻ കിട്ടും, അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ സൂപ്പർ. ഹാഷ്മി ഇതൊന്ന് നോക്കിയേ, കാളാഞ്ചി ഫ്രൈ, കാളാഞ്ചി ഫ്രൈ. ആഹാ, ഞാനും എടുത്തു ഇച്ചിരി കേട്ടോ, ഞാനും എടുത്തു. വാ, ഞാനും എടുത്തു കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. മസാല ചുരം മസാല കിട്ടുമെന്നുണ്ടെങ്കിൽ ആ മസാല തന്നെ കഴിക്കാനായിട്ട് ഒരു രുചിയാണ്. അതേപോലെ ഉണ്ട് മീൻമുട്ട, മീൻമുട്ട പൊരിച്ചത്. വാ, ചോറിനാ സമ്മതിക്കുകയല്ലേ, ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് എടുക്കുകയാണ്. മീൻമുട്ടയും അതിൻ്റെ കൂടെ ആ മസാലയും ഇതായതുകൊണ്ട് എനിക്ക് ചെമ്മീൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാളാഞ്ചി ഓക്കെയാണ്, തലക്കറി അടിപൊളിയാണ്, അതേപോലെ തന്നെ മീൻമുട്ട സൂപ്പർ അല്ലേ. ഇനിയിപ്പം പുഴുക്കിൻ്റെ കൂടെ ആ തലക്കറിയുടെ ആ ചാറും, തലക്കറി എന്ന് പറഞ്ഞാൽ ചാറും ആ കഷ്ണം എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനിയുണ്ട് ആവോലിയുണ്ട്, അതേപോലെ തന്നെ ചെമ്പല്ലിയുണ്ട്, പച്ചമോരല്ല കാച്ചിമോര് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കാച്ചിമോരുണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിച്ച് പതുക്കെ പതുക്കെ അങ്ങ് ചോറൊക്കെ ഉണ്ടങ്ങോട്ട് പോകാം. അവിയൽ, എരിശ്ശേരിയാണെന്ന് തോന്നുന്നു, എരിശ്ശേരി, ഇഞ്ചിക്കറി ഇതെല്ലാം ഉണ്ട്. ബാ, ശരിക്കും പറഞ്ഞാണല്ലോ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. പുറത്തിരുന്ന് കഴിക്കുമ്പോഴത്തേന് ആ ചെറിയ കാറ്റുണ്ട്, അതുപോലെ തന്നെ പച്ചപ്പാണ്, ചുറ്റുവട്ടത്തെല്ലാം നല്ല പച്ചപ്പാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ മുളയുടെ ഇല വീഴാൻ സാധ്യതയുണ്ട്, കാറ്റടിക്കുമ്പോഴത്തേന് മുളയില വീഴും, ചിലപ്പോൾ ഉറുമ്പൊക്കെ അതിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അകത്തിരുന്ന് കഴിക്കാനുണ്ട്, 150 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാകത്ത്. പക്ഷേ നമുക്ക് പച്ചപ്പും ഈ ചെറിയ കാറ്റുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്തിരുന്ന് ചെറിയ ബുദ്ധിമുട്ടുകൾ, ഈ ഉറുമ്പൊക്കെ വീണെന്നാലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിച്ചോണം. അപ്പോൾ ഓരോന്നിനും ഓരോന്നും, നിങ്ങൾ നെഗറ്റീവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് കാണാം, പോസിറ്റീവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അല്ലേ. അത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളെങ്ങനെയാണ് കാണുന്നത് അതുപോലാണ്. അപ്പം അവിയൽ, അവിയൽ തന്നെ എടുത്ത് കഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ, അല്ലെന്നുണ്ടെങ്കിൽ അവിയൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്നിയിൽ ഒരു സ്വല്പം മീൻചാർ, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറി ഇവിടെയുണ്ട്, ഇഞ്ചിക്കറിയിൽ മുക്കി വേണമെങ്കിലും കഴിക്കാം, ഞാനൊരു സ്വല്പം മീൻചാർ ഒഴിച്ചാൽ കഴിക്കുക. മീൻചാറിൻ്റെ ആ പുളിയും, അതായത് കുടുംബപുളിയുടെ പുളിയും ആ എരിവും എല്ലാം കൂടെ അവിയലിലും കൂടെ മിക്സായി വരുമ്പോഴത്തേനൊരു പ്രത്യേകത ചെയ്യാം. ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താടോ ഇങ്ങനെ കഴിക്കുന്നത്, എടോ അവിയൽ അവിയലായിട്ട് കഴിക്കടോ, മീൻചാർ മീൻചാർ. പക്ഷേ അവിയൽ അവിയലായിട്ട് ഞാൻ ആദ്യം കഴിച്ചിരുന്നു, അപ്പോൾ ആ മീൻചാറിൻ്റെ കൂടെ ഉള്ള രുചിയും കൂടെ ഒന്ന് ആസ്വദിക്കാനായിട്ടാണ്. എനിക്കിഷ്ടമാണ് ആ മീൻചാറിൻ്റെ പുളിയും ഇതെല്ലാം കൂടെ അവിയലിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്നത്. അതെൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ അങ്ങനെ കഴിച്ചോട്ടെ പ്ലീസ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേന് കുറേ കമൻസ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഈ മധുചേട്ടൻ്റെ കടയിൽ വന്ന് കഴിക്കുമ്പോഴത്തേന് വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ദൂരത്തിട്ടേ വരാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സൈസൊക്കെ അനുസരിച്ചാണ് അദ്ദേഹം വില പറയുന്നത്. നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഓരോന്നിൻ്റെയും വില ചോദിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. നമ്മളതങ്ങനെ ചെയ്യുക, നമ്മളെന്താണോ ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം ഇരുന്ന് കഴിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് ഇന്ന വിലയാണ്, നമുക്ക് വേണ്ടത് നമ്മുടെ കപ്പാസിറ്റിക്കുള്ള അനുസരിച്ച് കഴിച്ചാൽ മതിയല്ലോ. മെനു ഇതിനൊക്കെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം പലതിനും പല റേറ്റ്സ് ആണ് പല ദിവസം, അതുകൊണ്ടാണ് മെനു വെക്കാത്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ വില എന്താണ് എന്ന് ചോദിച്ചതിന് മാത്രം ശേഷം മാത്രം കഴിക്കുക. ഇനിയിപ്പം ചെമ്പല്ലി അല്ലേ, ഹാഷ്മി എടുക്ക. ഹാഷ്മി എടുത്ത് ചെമ്പല്ലി, ഞാനും എടുത്ത് ചെമ്പല്ലി. ചെറിയ ചെമ്പല്ലിയാണ്, കായൽ ചെമ്പല്ലിയാണ്, ഇവിടുന്ന് പിടിക്കുന്നതാണ്. വാങ്ങി വളർത്തുന്നതോ വാങ്ങുന്നതോ അല്ലെന്ന് പറഞ്ഞു. ഇവിടുന്ന് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പിടിക്കുന്നതല്ല, ഇവർക്ക് അറിയാവുന്ന ആൾക്കാർ പിടിക്കുന്നതാണ്. രുചി അടിപൊളിയാണ് അല്ലേ, ചെറിയ ചെമ്പല്ലി പക്ഷെ രുചി അടിപൊളിയാണ്. കൊള്ളാം,
എനിക്ക് ചെമ്മീനാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചെമ്പല്ലിയാണ് അല്ലേ, ചെമ്പല്ലി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ടീഷർട്ട് ഉണ്ടോ, ഇതിലെല്ലാം ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഈ ടീഷർട്ട് കൽപ്പിത പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. കൽപ്പിതയോട് ആരും ഒരു പുതിയതായിട്ട് തുടങ്ങിയതാണ്, അവരുടെ പുതിയ ഇനിഷ്യേറ്റീവാണ് വിയർ ഇന്ത്യ എന്ന് പറഞ്ഞ്, വിയർ ഇന്ത്യ എന്ന് പറഞ്ഞ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് അവർ അയച്ചു കൊടുത്തതാണ്, പുതുതായിട്ട് തുടങ്ങി, അവർക്കൊരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നപ്പോഴത്തേനും പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്, കുറേയേറെ ഭാഷകൾ. മലയാളമുണ്ട്, തമിഴുണ്ട്, കന്നഡയുണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തിയുണ്ട്, അങ്ങനെ പല ഭാഷകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൽപ്പിത ഇതിൽ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കൽപ്പിത നോക്കി, ഇതിനകത്ത് ബംഗാളിയിൽ എഴുതിയിട്ടില്ല, പിന്നെന്തിനാണ് ഞാൻ കൽപ്പിത പറയുന്നത്? ബംഗാളിയിൽ എഴുതാട്ടോന്നുണ്ട്, ഇനി ഇപ്പം ഇത് ഊരി വെച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പുറത്താണേലും എന്ന ടീഷർട്ടിൻ്റെ പുറയിൽ ഭാഗത്താണെങ്കിലും കുറേ ഏത് മൊന്യുമെൻറ്റ്സ്, കുറേ സ്ഥലങ്ങൾ, ഗുജറാത്തിൻ്റെയും ഗോവയുടെയും ഒക്കെ സ്ഥലങ്ങളിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അപ്പം ഇത് പെയ്ഡ് പ്രൊമോഷനല്ല, ചിന്തിക്കേണ്ട, അങ്ങനെ പെയ്ഡ് പ്രൊമോഷനല്ല, അവർക്ക് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല നാടൻ രുചികളും മധുചേട്ടൻ്റെ വിഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ ഹാഷ്മി. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നാടനായിരിക്കാം, വിദേശിയായിരിക്കാം, എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഹാപ്പി ആയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം, സന്തോഷമായിട്ട്, ജീവിതത്തിലും സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം. തൽക്കാലത്തേക്കിന് ബൈ. ആവോലി എടുത്തില്ല എന്ന് പറയരുത് കേട്ടോ, ആവോലിയുണ്ട്, അത് ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാ. എടുത്തോ ദാ, അതും എടുത്തു. എനിക്ക് ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മീൻമുട്ട, അത് കഴിഞ്ഞ് ചെമ്മീന്, തലക്കറി, പിന്നെ ബാക്കിയെല്ലാം, പിന്നെ ഇത് ഇതെന്താ ചെമ്പല്ലി, ചെമ്പല്ലി ചെമ്പല്ലിയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ ചെമ്മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് കഴിഞ്ഞ് മീൻമുട്ട. ചെമ്മോരുവിട്ടു അല്ലേ.